ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ ഫുള്ളായി വാച്ചിട്ട് അത് ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കൊന്നുണ്ടാവണം. അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മൾ ഷോർട്സിലെല്ലാം ഇടുന്ന പോലെ തന്നെ ഇനി ലോങ്ങിലും റിവ്യൂ പറഞ്ഞിടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എൻ്റെ റിവ്യൂ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് മഴപ്പാറ്റിയൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിള്ളേർ കളിക്കാമെന്ന് ഓരോ മഴപ്പാറ്റിനെ എടുത്തിട്ട് ഓരോ ബോക്സിലിട്ട് വെക്കട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നിവാൻകുട്ടി അപ്പം പഠിക്കാനിരുന്നതായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് മഴപ്പാറ്റ വന്നത്. അത് കണ്ടപ്പോഴേനെ പുറത്തേക്ക് വന്നിട്ട് അതെടുത്ത് കളിയായി. ഒരു കുപ്പീൻ്റെ മൂടിയിലിട്ട് വെച്ചിട്ട് ഏകേനെ മേത്താക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, വാ മോനെ കുറച്ച് പഠിക്കണം, നാളെ ഡിറ്റേഷൻ ഉണ്ടെന്നിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്താ അമ്മേ വീഡിയോ എടുക്കുന്നത്, ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണോ ഞാൻ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവന് നാളെ 5 വേർഡ്സിൻ്റെ ഡിക്ഷേഷൻ, എന്തെല്ലാം സ്റ്റാർ, സ്മൈല്, ക്രോ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, ട്രീ, അങ്ങനെ 5 വേർഡ്സ് ഉണ്ട്. അത് അവൻ അവിടെ നിന്ന് തന്നെ പഠിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് അമ്മയും പഠിപ്പിച്ച് തരട്ടെ എന്നിട്ട് അങ്ങനെ ഇരുത്തിച്ചതാണ്. അപ്പോൾ അവൻ ആലോചിച്ച് ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ കുറച്ച് ആലോചിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞല്ലേ, UKG പഠിക്കുന്ന മോനല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പിള്ളേരൊക്കെ എങ്ങനെയാണ് ഇതുപോലെ പഠിക്കാനൊക്കെ ഇരിക്കുക, പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമല്ലേ വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മളിതാ രാവിലെയായി. രാവിലെ ആയപ്പോൾ നമ്മുടെ നിവാൻകുട്ടപ്പി റെഡിയായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫോണ് പൊത്തിപ്പിടിക്കുകയെന്ന് അവൻ്റെ വിചാരം, ഫോൺ നോക്കിയിട്ട് ടീച്ചറോട് പറയാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതാണ്. അതാ നമ്മുടെ അയാൾക്കുട്ട അവൻ്റെ ഉറക്കുന്നു തെളിഞ്ഞിനി വരില്ല കേട്ടോ. ഇതാ ഇങ്ങനത്തെ സോഫയിൽ കിടന്ന് എപ്പോഴും ഉള്ള പോലെ തന്നെ പിനാക്കി കിടന്നു. സ്കൂളിൽ പോകാൻ റെഡി അയാൾ ആവിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു, കാലെന്തോ എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്, അമ്മയെ പോകാനായോ ബസ് വരാനായോ എന്നാണ് നമ്മളെ നിവാൻകുട്ടാപ്പി ചോദിച്ചത്. അപ്പോൾ ഫേവറേറ്റ് കാർട്ടൂൺ ഷാർക്കോ കാണുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏട്ടനൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മുടെ അയാൻകുട്ടാപ്പി ഒറ്റക്കായി കേട്ടോ, ഒറ്റക്കായിട്ട് അയ്യാങ്കുട്ടാപ്പിക്ക് ഒന്നും തിരിയുന്നില്ല കേട്ടോ. അപ്പോൾ അയ്യാങ്കുട്ടാപ്പിൻ്റെ കയ്യിൽ ജാമൊന്നല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അതിഥി വന്നിരുന്ന മുന്നത്തെ വീഡിയോ ഇട്ടില്ല, ആ 2 അതിഥിക്ക് കൊടുക്കേണ്ട ഫുഡ് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ തന്നെ തുറക്കാം. അപ്പോൾ തുറക്കുന്നതിനുള്ളിൽ കുറച്ചൊക്കെ നിലത്തേക്ക് പോയി കേട്ടോ. അവനൊട്ടും ഒരു ഇതില്ല, ഞാൻ പറഞ്ഞത് അവനോട് തുറക്കാമെന്ന്, പക്ഷെ അവനത് കേട്ടില്ല. കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെയല്ലേ, പറഞ്ഞാൽ കേൾക്കുന്നത് വളരെ കുറവായിരിക്കില്ല. മെയിൻ്റെ ഫുഡാണെ, കുറച്ചേ കൊടുക്കാവും പൊടിച്ചിട്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും അവനത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവൻ അവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാം. ഞാൻ പറഞ്ഞു ചത്തുപോ മീൻ എന്ന് പറഞ്ഞിട്ട് അവന് കേൾക്കുന്നില്ല. അവൻ അവൻ്റെ മീനാണെന്നുള്ള ഭാവത്തിൽ അവൻ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടാ. മീനിനെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പോയപ്പോൾ ഏച്ചി വരുന്നത് വരെ കാത്തു തോന്നി. ഏച്ചി മീനിനെ കൊണ്ടുവരണേ കൊണ്ടുവരണേ എന്നിട്ട് ഭയങ്കര ഷാടിയായിരുന്നു. എന്നിട്ട് വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഇതിനെ എടുക്കും. അതുവരെ ഇവിടുന്ന് വളർത്താമെന്ന് പറഞ്ഞിട്ട്, അച്ഛൻ്റെ വീടുന്ന് വളർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തേട്ടോ. അവിടെ മീൻകുളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവൻ്റെ ഏട്ടൻ മീൻകുളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഓടിപ്പോവാണ്. എവിടേക്കാണെന്നറിയാം, നമ്മളൊരു പമ്പരമുണ്ട്, പമ്പരം കറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അതും എടുത്തിട്ട് ഓടി നടക്കുകയാണ്. പമ്പരം കറക്കി കാണിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കറക്കി കാണിച്ചു. അവൻ അതൊന്നും മൈൻഡാക്കുന്ന പോലുമില്ല. അപ്പോൾ ഞാൻ കറക്കുമ്പോൾ കുറച്ച് സ്പീഡ് കറങ്ങല്ലോ, അവനും അതുപോലെ ആയിട്ടില്ലെങ്കിൽ അവന് വേഗം ദേഷ്യം പിടിക്കും കേട്ടോ. അങ്ങനെ പോയതാണ്. അത് അവിടെയൊക്കെ മീനിൻ്റെ ഫുഡ് കയറിയിട്ടുണ്ട്, ഇനി അതെല്ലാം ഇട്ട് കൊടുക്കണം മീനിന്. അപ്പം ഞാൻ പമ്പരം കറക്കുമ്പോൾ വാ വന്ന് നോക്കുന്നിട്ട് അവനൊരു മൈൻഡും ഇല്ല കേട്ടോ. അവനിങ്ങനെ ദൂരെ പോയി നിന്നിട്ടാണ് ഉള്ളത്. പമ്പരം കിട്ടിയത് ലേസ് വാങ്ങുമ്പോൾ കിട്ടിയതാണ്. 5 രൂപയുടെ ലേസ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സമ്മാനം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ടോയ്സ് ഉണ്ടാവും. അങ്ങനെ അവർ ടോയ്സ് ഉള്ള സാധനം വാങ്ങിക്കും, ഒന്നെങ്കിൽ കിൻഡർ ജോയ് അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയ്യാങ്കുട്ടാവി വെള്ളത്തിൽ കളിയായ. വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ ഒരു ചെറിയൊരു കുപ്പി ഉണ്ടായിരുന്നു, അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഇന്ന് ആരുമില്ല നമ്മുടെ അയ്യാങ്കുട്ടാപ്പി ഒറ്റക്കാന്ന്, ഏകയില്ല ആട്ടെ, സ്കൂളിൽ പോയി ആരുമില്ല. അപ്പോൾ ഒറ്റക്കായി പോയി. ഇതിൽ വെള്ളം നിറച്ച് കളിക്കട്ടെ അമ്മ, ഞാൻ പറഞ്ഞ് കളിച്ച് ഒറ്റക്കായതുകൊണ്ട് പിന്നെ എന്തും കളിച്ചോട്ടെ എന്നിട്ട് അങ്ങനെ വിട്ടതാണ്. പാവം തോന്നുന്നതെന്ന് വെച്ചാൽ ആരുമില്ലല്ലോ, ഫോൺ അധികം കൊടുത്തതിൻ്റെ പിന്നെ ഫോണിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ തന്നെ കാർട്ടൂൺ കണ്ടിരിക്കില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അവൻ്റെ ഏൻ്റിയുടെ സ്കൂട്ടി കയറി ഇരുന്നിട്ട്, അമ്മ ഇതിൻ്റെ താക്കോല്, ഇതിൻ്റെ താക്കോൽ എനിക്ക് എടുത്തുതരുമോ, ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സ്കൂട്ടീൻ്റെ പകുതി പോലും ഇല്ലാത്ത അവൻ്റെ ഒരു ഭാവം നോക്കി അമ്മ എനിക്കിത് ഓടിക്കണം എന്നുള്ള പറഞ്ഞിങ്ങനെ ഇരിക്കുകയെന്ന്. കണ്ണാടിയിലൊക്കെ നോക്കി ഞാൻ സ്റ്റൈലുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ വീഡിയോ എടുക്കുന്നതെന്ന് അറിയുന്നില്ല, ക്യാമറ എടുത്തു കൊണ്ടുപോയി ഫ്ലാഷ് അടിച്ചപ്പോഴാണത് കൈ വെച്ചം കൊണ്ട് നീക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ അയ്യാങ്കുട്ടാപ്പിൻ്റെ കുസൃതി ഇതൊക്കെയാണ്. ദിവസവും നമ്മുടെ അയ്യാങ്കുട്ടാപ്പിൻ്റെ റിവ്യൂ വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഷോർട്സിലെ പോലെ തന്നെ ലോങ്ങും ചെയ്യാമെന്ന് വെച്ച് വേറെ കണ്ടൻറ്റൊന്നും ഇല്ല ഗൈസ്. അപ്പം നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലും മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നമ്മുടെ അയ്യാങ്കുട്ടാപ്പി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ സ്കൂട്ടിയിൽ ഇരുന്നിട്ടുള്ള അഭ്യാസമൊക്കെയാണ്. അപ്പോൾ വേറെന്തെങ്കിലും കളിക്കണ്ടെന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ സംഭവം എപ്പോഴുള്ള പോലെ തന്നെ അവൻ്റെ ഫ്രണ്ട് മീനിൻ്റെ അടുത്തിരുന്നിട്ട് ഒരു ചെറിയ ഗെയിം കളി, കുറച്ച് സമയം കൊടുക്കും കേട്ടോ, അത് കഴിഞ്ഞിങ്ങ് വാങ്ങിച്ചു വെക്കും, അധിക സമയം കൊടുക്കാറില്ല. അപ്പോൾ എന്തോ വെടിവെക്കുന്ന ഗെയിമാണ്, ഡൈനോസറിൻ്റെ ഗെയിം, അങ്ങനെ എന്തോ കാണുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പിള്ളേരൊക്കെ എങ്ങനെയാണോ കാർട്ടൂണും മൊബൈൽ ഫോണൊക്കെ നോക്കാറുണ്ടോ? ഇവൻ ഇടയ്ക്കൊക്കെ നോക്കും കേട്ടോ.
അപ്പം നമ്മുടെ അയ്യം കൂടെ അപ്പം ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ ഞാൻ വിളിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല.